നമസ്കാരം, ഞാൻ ഷീബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു മധുരപലഹാരമായിട്ടാണ്, കുക്കറിലുണ്ടാക്കുന്ന കലത്തപ്പം. കലത്തപ്പം പല വിധത്തിലുണ്ട്. ഇത് കണ്ണൂർ സ്റ്റൈലാണ്. കലത്തപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അതിൽ ചുവന്നുള്ളി വറുത്തിടും. നമ്മൾ സാധാരണ മധുരപലഹാരത്തിനൊന്നും ചുവന്നുള്ളി വറുത്തിടാറില്ലല്ലോ, പക്ഷേ കലത്തപ്പത്തിന് ചുവന്നുള്ളി വറുത്തിടും. ഞാൻ ധാരാളം പ്രാവശ്യം കലത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമൊക്കെ കലത്തപ്പം ഉണ്ടാക്കിയാൽ അത് ഫ്ലോപ്പായി പോകുമായിരുന്നു. അതായത് കലത്തപ്പം നല്ല സ്പോഞ്ചി ആയിട്ടും ടേസ്റ്റായിട്ടൊക്കെ വരും, പക്ഷേ അടിഭാഗം അങ്ങനെ കരിഞ്ഞു പോവും. അത് പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ മെത്തേഡൊന്ന് മാറ്റി നോക്കി. അതിനുശേഷം കലത്തപ്പം കരിയാറില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ മെത്തേഡ് ഞാനിവിടെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കലത്തപ്പത്തിന് വേണ്ട സാധനങ്ങൾ: ഞാൻ ഒരു ഗ്ലാസ് പച്ചരി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ബൗളിലേക്ക് ഇട്ടതാണ്. ആ പച്ചരി അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് തേങ്ങ, 1/2 ഗ്ലാസ് ചോറ്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം. ഇത് അരയ്ക്കാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുക. പിന്നെ വേണ്ടത് കുറച്ച് ജീരകം, 1/3 ഏലക്കായ. അപ്പം ഇത്രയാണ് അരയ്ക്കാൻ വേണ്ടത്. പിന്നെ വേണ്ടത് ശർക്കര. ശർക്കര ഞാനൊരു 4 ശർക്കര കുത്തി പൊട്ടിച്ച് ഗ്ലാസ്സിലെടുത്തപ്പോൾ 1 ഗ്ലാസ്സായി. ഈ ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് ചെയ്യാം. പിന്നെ വറുത്തിടാൻ വേണ്ട തേങ്ങാക്കൊത്ത്. ഈ തേങ്ങാക്കൊത്ത് ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് തേങ്ങ ഇങ്ങനെ വറുത്തിട്ടത് കഴിക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും വേണമെന്നില്ല, വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ ഉള്ളി, ചുവന്നുള്ളി വേണം കലത്തപ്പത്തിന്, ചുവന്നുള്ളി വറുത്തിടും. അപ്പോൾ അത് 1 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യമായ സാധനം ബേക്കിംഗ് സോഡയാണ്. അത് 1 നുള്ളേ വേണ്ടി, 1/2 ടീസ്പൂൺ കത്തിച്ചേ വേണ്ടു. അതുപോലെ 1 നുള്ള് ഉപ്പും വേണം. അപ്പം ഇപ്പം നമുക്ക് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കാം. അപ്പം ഞാൻ ആ പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് തേങ്ങ, 1/2 ഗ്ലാസ് ചോറ്, 1 നുള്ള് കുറച്ച് ജീരകം. അത് ഇഷ്ടമുണ്ടെങ്കിൽ മതി കേട്ടോ, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ട. 1 നുള്ള് ജീരകം, പിന്നെ 3 ഏലക്കായ. ഇനി 1/2 ഗ്ലാസ് വെള്ളമേ അരയ്ക്കാൻ ഒഴിക്കാൻ പാടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ദാ ഒഴിച്ചു. ഇനി ഇത് നന്നായി അരച്ചിട്ട് വരാം. മാവ് റെഡിയായി. ഞാൻ അതിൻ്റെ ഒരു ബൗളിലേക്ക് ഒഴിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു പഴയ ദോശക്കല്ല്, ഇത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാൻ പോവുക. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കലത്തപ്പം ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കുക്കർ നേരിട്ട് ഫ്ലെയിമിൽ വെക്കില്ല. ഈ ദോശക്കല്ല് വെച്ചിട്ട് ദോശക്കല്ലിന്റെ മേലെയാണ് നമ്മൾ കുക്കർ വെക്കുന്നത്. കുക്കർ നേരിട്ട് ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് 3-4 പ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ മെത്തേഡാ ചെയ്യുക, ഇതിന്റെ മുകളിലെ കുക്കർ വെക്കുക. അതിനുശേഷം കലത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദോശക്കല്ല് സ്റ്റൗ ഓണാക്കി. ഇനി ചെയ്യാൻ പോകുന്നത് ആ ശർക്കര കുത്തി പൊട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ശർക്കര ഉരുക്കിയെടുക്കാൻ പോവാം. ഒരു സോസ് പാനിലേക്ക് ഇട്ടു, 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ വെള്ളത്തിന്റെ അളവ് വളരെ ശ്രദ്ധിക്കാനുണ്ട്. ആകെ മൊത്തം ഈ കലത്തപ്പത്തിന്, അതായത് 1 ഗ്ലാസ് അരി ഇട്ടുണ്ടാക്കുന്ന കലത്തപ്പത്തിന് 1/2 ഗ്ലാസ് വെള്ളേ ഒഴിക്കുന്നുള്ളൂ. അതിൽ 1/2 ഗ്ലാസ് അരയ്ക്കാൻ ഒഴിച്ചു. ഇപ്പൊ 1/2 ഗ്ലാസ് ഇതാ ഉരുക്ക ശർക്കര ഉരുക്കാൻ വേണ്ടി ഒഴിച്ചു. ഇനി 1/2 ഗ്ലാസ് ഇതൊന്നേ ഒന്ന് ഉരുക്കി ഒഴിച്ചിട്ട് ഒന്നും കൂടെ മോറിയിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒഴിക്കും. അത്രയേ ഉള്ളൂ, അങ്ങനെ കറക്റ്റ് കണക്കായിരിക്കണം വെള്ളത്തിന്റെ കാര്യം. അപ്പൊ ഇത് ശർക്കര ഇരുന്ന് ഉരുകട്ടെ. നമ്മുടെ ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് ഇതിനെ അരിച്ച് ചൂടോടെ തന്നെ ഞാൻ ആ ബാറ്ററിലേക്ക് ഒഴിക്കാൻ പോവാം. ശ്രദ്ധിച്ചോളൂ, ചൂടോടെ തന്നെ ഒഴിക്കണം. അപ്പൊ തന്നെ വസ്തു വേണം, ഈ മാവ് വെന്തു പോകും. ഇനി വീണ്ടും 1/2 ഗ്ലാസ് വെള്ളം കൂടെ ബാക്കിയുണ്ട്. ആ 1/2 ഗ്ലാസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ ഞാൻ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കും. ദാ ഇപ്പൊ 1 മിനിറ്റ് ഒന്ന് ചൂടായിക്കോട്ടെ, എന്നിട്ട് അതും കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഇതും കൂടെ ഞാൻ ആ ബാറ്ററിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോവാം. അപ്പൊ ഇപ്പൊ 1/2 ഗ്ലാസ് വെള്ളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. കണ്ടോ, ഇതാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. നല്ല വെള്ളം പോലെയാണ്, ഇങ്ങനെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് 1/2 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പോഴും നമ്മുടെ ദോശക്കല്ല് അവിടെ ചൂടായിക്കൊണ്ടിരുന്നോട്ടെ. നന്നായി ചൂടാവണം ദോശക്കല്ല്.
അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടികൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത്, ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു, ഒരു പ്രഷർ പാനാണ്. എപ്പോഴും കൽത്തപ്പം ഉണ്ടാക്കാൻ ഹിൻഡാരിയത്തിന്റെ കുക്കർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള വാവട്ടമുള്ള പ്രഷർ പാൻ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ സ്റ്റീലിന്റെ കുക്കറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈവൻ ദോശക്കല്ലിന്റെ മുകളിൽ വെച്ചാൽ പോലും അടി ചിലപ്പോൾ ഒത്തിരി കറുപ്പ് വരും. അപ്പൊ അത് ഒഴിവാക്കാനാണ് ഇങ്ങനത്തെ ഹിൻഡാലയത്തിന്റെ ആയി കഴിഞ്ഞാൽ ആ പ്രശ്നം വരില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്ലാസ് അരിക്ക് ഇത്തിരി വാവട്ടമുള്ള പ്രഷർ പാൻ എടുക്കണം. അതല്ല, തീയതി കുറഞ്ഞത് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാക്കി വരുന്ന സാധനം ഫൈനൽ വരുമ്പോൾ അതിങ്ങനെ പൊങ്ങി വരും, അപ്പൊ വേവാൻ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്തിരി വാവട്ടമുള്ള പ്രഷർ പാനോ കുക്കറോ എടുക്കുക. ഇനി അതില് നമ്മള് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അത്ര തന്നെ നെയ്യും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഒന്നുകിൽ ഫുൾ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കാം, അല്ലെങ്കിൽ ഫുൾ നെയ്യ് മാത്രം ഒഴിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒഴിക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിക്കുന്നത്. ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് അപ്പോഴേ മുറിച്ച് വെച്ച തേങ്ങാക്കൊത്ത് ഇത് ആദ്യം തേങ്ങാക്കൊത്തൊന്ന് ഒരുവിധം മൂപ്പത്ത് വേണം ഉള്ളി ഇടാനായിട്ട്. ഇളക്കിടുന്ന് മൂക്കട്ടെ. ദോശക്കല്ല് അവിടെ നിന്ന് ചൂടായിക്കൊണ്ടിരിക്കും, ഇത് മൂക്കട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളിയിടാം. തേങ്ങ ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി ആ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടെ മൂത്തിട്ട് വേണം നമുക്ക് ബാറ്റർ ഒഴിക്കാം. ഉള്ളി മൂത്തിട്ടുണ്ട്, രണ്ട് മൂപ്പായിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കൂ, നമ്മുടെ ബാറ്റർ നേരത്തെ അരമണിക്കൂറായിട്ട് നിന്ന് റെസ്റ്റ് ചെയ്യാം. ഈ ബാറ്ററില് ഒരു നുള്ള് ഉപ്പ് പൊടി, ഇനി കത്തിച്ച് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്ത് നന്നായി ഇളക്കണം. ചിലപ്പോൾ അതേ കട്ട പിടിച്ച് കിടക്കും. അപ്പൊ കുക്കറ് നമ്മുടെ ഫ്രൈ പ്രഷർ പാൻ നല്ല ചൂടിലാണല്ലോ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് തള വന്നിട്ട് അടച്ച് ദോശക്കല്ലേക്ക് വെക്കണം. ഓക്കെ, നന്നായി ലയിച്ച് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉള്ളിയും തേങ്ങയൊക്കെ നന്നായി ചുവന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇങ്ങോട്ട് കോരിയെടുത്ത് മാറ്റിയാണ്. കാരണം എന്താ വെച്ചാൽ ബാറ്റർ ഒഴിച്ചിട്ട് നേരെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ അടി പോയി നിൽക്കും. ഫുള്ള് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കും. ഇനി നമ്മൾ ബാറ്റർ ഒഴിക്കാൻ പോവാം. അപ്പൊ ബാറ്ററിൽ ഉപ്പും ബേക്കിംഗ് സോഡയും ഒക്കെ ഇട്ടു, എല്ലാം റെഡിയാണ്. ഒഴിക്കണം. ഇനി ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. അടച്ച് അടച്ചു വയ്ക്കാം. ഇനി തീ ഓഫാക്കി ദോശക്കല്ലിന്റെ മുകളില്. ഇനി അവിടെ ഒരു 15 to 20 മിനിറ്റ് വരെ സിമ്മിലിട്ടു. ഞാൻ ദോശക്കല്ല് സിമ്മിലിട്ടു, കാരണം ദോശക്കല്ല് നല്ലോണം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 15 to 20 മിനിറ്റ് വരെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീ ഓഫാക്കാം. കണ്ടോ, നന്നായി ആവി വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി ഈ ഫ്രൈ പ്രഷർ പാൻ എടുത്തിട്ട് വേറൊരു അടുപ്പിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടില്ലാത്ത അടുപ്പിലാണ്. അരമണിക്കൂറായി, ചൂടൊക്കെ നന്നായി ആറിയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. വെന്തോന്ന് നോക്കട്ടെ. വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കണം. ദാ തൊടുമ്പോഴേക്കും ഇളകി വരുന്നുണ്ട്. നന്നായി ഒന്ന് വിടിയിച്ചെടുത്താലേ നമുക്ക് തിരിച്ചിടേണ്ടതാണ് പ്ലേറ്റിലേക്ക്. അപ്പോൾ വിട്ടു വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, അപ്പോഴേ അത് വിട്ടു വരുള്ളൂ. ഇനി ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടി എങ്ങനെയുണ്ട് നോക്കട്ടെ. അത് ഇത്തിരി പറ്റി നിൽക്കണ്ട്. ആ വിട്ടു വന്നു. നോക്കൂ, നല്ല പെർഫെക്റ്റായി, ഒരു കുഴപ്പമില്ല, ക്ലീനായി. ഇനി വീണ്ടും ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിടാം. നമ്മുടെ കൽത്തപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
നല്ല സ്പോഞ്ചി ആണ് കണ്ടോ നോക്കൂ നല്ല ആരക്ക കണ്ടോ നന്നായി ആരക്ക വന്നിട്ടുണ്ട് സ്പോഞ്ച് പോലെ ഉണ്ട് നല്ല സ്വാദിഷ്ടമായ പലഹാരമാണ് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കണം ആ മാവ് നന്നായി അരക്കുക അതിൽ ആ ശർക്കരപ്പാവ് നമ്മൾ നല്ല തിളച്ച ചൂടോടെ തന്നെ ഒഴിക്കണം പിന്നെ ആകെ ഒരു ഗ്ലാസ് അരിയിട്ട് കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളയെ മൊത്തം പാടുള്ളൂ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ